ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ സെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്ലാൻസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ്റെ ബോഗൺവില്ലയുടെ സീസണായിട്ട് വരുവാണ്. അപ്പോൾ ബോഗൺവില്ലയുടെ ഈ കളറിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വലുപ്പത്തിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്ത പ്ലാൻ്റെ അഗ്ലോണിമ സുവർണഭൂമിയുടെ തൈകളാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് വൈറ്റ് ടെക്കോമയുടെ തൈകളാണ് കേട്ടോ. വൈറ്റ് ടെക്കോമ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല, പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് വൈറ്റ് ടെക്കോമ. പക്ഷേ നിലവിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് ഏഞ്ചിലോണിയയുടെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വയലറ്റ് കളറ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചിലോണിയയുടെ വൈറ്റ് കളറിൽ, സോറി, മജന്ത കളറിലുള്ള പ്ലാന്റ്സിൻ്റെ തൈകളാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 60 റുപ്പീസിനാണ് കേട്ടോ, 60 രൂപയ്ക്കാണ്. അടുത്തൊരു പ്ലാന്റ് എന്ന് വെച്ചാൽ പീനട്ട് പ്ലാന്റിൻ്റെ, ഈ ഒരു വലുപ്പത്തിലുള്ള പീനട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. പീനട്ട് പ്ലാന്റ്, പീനട്ട് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ശരിക്കും പീനട്ടിൻ്റെ ടേസ്റ്റാണ്. പീനട്ടും ഷുഗറും കൂടി ആഡ് ചെയ്തൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ, ഞാൻ കഴിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കായ്ഫലമൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഒരു ഭയങ്കര കൗതുകം കൂടെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 60 രൂപയ്ക്കാണ് കേട്ടോ, 60 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് പച്ച നിറത്തിലുള്ള ചെമ്പകപ്പൂക്കൾ ഉണ്ടാകുന്ന ലാങ്കി ലാങ്കിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലും റേറ്റ് കൂടുതലാണ് കൊടുത്തിരുന്നത്. അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 180 രൂപയ്ക്കാണ് കേട്ടോ, 180 റുപ്പീസിനാണ്. അടുത്തത് ഇപ്പോഴും സംശയമാണ് കേട്ടോ ചില ആളുകൾക്ക് മെലസ്റ്റോമയിൽ യെല്ലോ കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ. അതെ, മെലസ്റ്റോമയിൽ യെല്ലോ കളറും കൂടെ ഉണ്ട് കേട്ടോ. വൈറ്റ്, വയലറ്റ്, ലൈറ്റ് വയലറ്റ് ഒക്കെ കൂടാതെ യെല്ലോ കളറും കൂടെ ഉണ്ട്. പക്ഷേ യെല്ലോ കളറിൻ്റെ ലീഫിന് സാധാരണ മെലസ്റ്റോമയെക്കാളും ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഇരിക്കുന്നത്. പൂക്കളൊക്കെ ഏകദേശം സാമ്യമുണ്ട്, ഇതിപ്പോൾ ഇതാ മുട്ടുകളായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടേതിൽ യെല്ലോ മെലസ്റ്റോമയുടെ ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 120 രൂപയ്ക്കാണ് കേട്ടോ, 120 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് ഫൈക്കസ് വെറിഗേറ്റഡ് ആയിട്ടുള്ള തൈകളാണ് ഫൈക്കസിൻ്റെ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 80 രൂപയ്ക്കാണ് കേട്ടോ, 80 റുപ്പീസിനാണ്. അടുത്തതായിട്ട് നമുക്ക് എപ്പോൾ വന്നാലും തീർന്നു പോകുന്ന പൂജയ്ക്ക് എടുക്കുന്ന കദളി വാഴയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ പൂജ കദളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും പലരും വന്ന് ചോദിക്കുമ്പോഴും ഡയറക്റ്റ് വന്ന് ചോദിക്കുമ്പോഴൊക്കെ തീർന്നു പോകുന്ന തൈകളാണ്. അപ്പോൾ പൂജ കദളിയുടെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് വന്നിട്ടുണ്ട്. നമ്മളത് കൊടുക്കുന്നത് ഒരു തൈ 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ്. അടുത്തതായിട്ട് ഗ്ലാഡിയോലസ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ പൂകൾ രാവിലെയൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വൈകുന്നേരമാണ്, അപ്പം അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ജസ്റ്റ് വാടി നിൽക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഈ കളറിലുള്ള കുറച്ച് തൈകളുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് കാണിക്കാം. കളറ് നോക്കിയിട്ട് ആവശ്യമുള്ളവർ ഇന്ന കളർ വേണം എന്ന് പറഞ്ഞാൽ മതി. ഓരോ തൈയും നമ്മൾ 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് അതിൽ വന്നിരിക്കുന്നത്. അടുത്തത് യെല്ലോയും ചെറുതായിട്ട് റെഡൊക്കെ കയറി വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ലൈറ്റ് യെല്ലോ ഒക്കെ ആയിട്ടുള്ളൊരിതാണ്. അടുത്തത് പർപ്പിൾ കളറാണ് കേട്ടോ. പർപ്പിളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കണ്ടില്ലേ. പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ, ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ ഏതെങ്കിലും തൈ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അടുത്തതായിട്ട് ചേഞ്ച് റോസിൻ്റെ നിറം മാറുന്ന ചെമ്പരത്തിയാണ്, വലുപ്പത്തിലുള്ള ചെമ്പരത്തിപ്പൂ, കട്ട ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ചേഞ്ച് റോസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കാരണം പൂക്കൾ റോസാപ്പൂക്കളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പഴയ പ്ലാന്റാണ്, നൊസ്റ്റാൾജിക് പ്ലാന്റാണ്. അപ്പോൾ ചേഞ്ച് റോസിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. നമ്മളത് 60 രൂപയ്ക്കാണ് കേട്ടോ, 60 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് റെഡ് ലേഡിയുടെ തൈകളാണ് കേട്ടോ, റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ്. അപ്പോൾ റെഡ് ലേഡി തീർന്നിരിക്കുമായിരുന്നു, വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്തത് മധുരതുളസിയുടെ കേട്ടോ, മധുരതുളസി സ്റ്റീവിയയുടെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത്. അത് നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കേട്ടോ. ഓർക്കിഡ് റോസിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 170 രൂപയ്ക്കാണ് കേട്ടോ, 170 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് പവിഴമല്ലി അല്ലെങ്കിൽ പവിഴമുല്ലയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു നൊസ്റ്റാൾജിക് പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. നമ്മൾ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്ത പ്ലാന്റ് കനകാംബരത്തിൻ്റെ തൈകളാണ് കേട്ടോ. ഓറഞ്ച് നാടൻ കനകാംബരത്തിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് കാന്താരിമുളകിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ കാന്താരിമുളകിൻ്റെ ഈ വലിപ്പത്തിലുള്ള എന്താ പൂക്കളിടാൻ തുടങ്ങിയിരിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളാണ് എല്ലാം തന്നെ കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് ഒരു കൊച്ചു പൂമരച്ചെടിയാണ്, പൗഡർ പഫ് ചെടിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 40 രൂപയ്ക്കാണ് കേട്ടോ, 40 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നമ്മൾ മുഖത്തിടാൻ ഉപയോഗിക്കുന്ന പൗഡർ പഫിൻ്റെ ആ ഒരു ഷേപ്പാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 40 രൂപയ്ക്കാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഗാലക്സി കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഗാലക്സി പോലെയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു കലേഡിയം കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 റുപ്പീസിനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽസ് വീഡിയോ നമ്മൾ നിർത്തുവാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഓർഡർ എടുത്ത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്കിതൊക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.